ഞാൻ ഫ്ലാറ്റിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല. ആ ക്യാപ്പിൽ രണ്ടുപേര് വന്നിട്ട് താമസവും പ്രസവവും വരെ എത്തിയിരിക്കുന്ന സംഭവം. എന്താ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, രണ്ട് പ്രാവ് ഒരാണും ഒരു പെൺപ്രാവും കൂടി കൂട് കൂട്ടി മുട്ടയിട്ടിരിക്കുന്ന സംഭവം. ഇപ്പോൾ വിരിയാറ് ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നണം, എത്ര ദിവസമാണെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം മൈ നെയിം ഇസ് നൗഫൽ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ മിസ്റ്റർ മോട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പം നമുക്ക് നമ്മുടെ നമ്മോട് പോലും ചോദിക്കാതെ കൂട് കൂട്ടി പൊറുതി താമസിക്കുന്ന ആ രണ്ടുപേരില്ല, ഇപ്പം ഒരാളുള്ളൂ, ആരും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന ഏകദേശ ദൃശ്യങ്ങൾ. അപ്പോൾ എൻ്റെ ബാൽക്കണിയിൽ ഇവിടെ ആയിട്ടാണ് അത് കൂട് കൂട്ടിക്കണം. ഞാൻ കൂട്ടിലോട്ട് പോകാം, അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് ഇവിടെ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടുള്ള ഒരു ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ തൂറിയിടും. ഞാനിപ്പോൾ ഇതിപ്പോൾ നല്ല ക്ലീൻ ചെയ്ത സ്ഥലങ്ങളാണ്. മൊത്തത്തിൽ അങ്ങോട്ട് നശിപ്പിച്ചു നോക്കും. ഇവിടെയൊക്കെ എൻ്റെ ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നശിപ്പിച്ചു വെച്ച കാര്യമൊന്നും തൂറിയിട്ട്. പക്ഷെ അത് കുഴപ്പമില്ല, സാരമില്ല, കീഴല്ലേ. ഈ ബാൽക്കണി ഇപ്പോൾ വലയിട്ടേക്കണം. വലയിട്ടിട്ട് എങ്ങനെ കയറണമെന്ന് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ കയറിയിട്ട് ഇവിടെ വരും. ഇവിടെ നിന്ന് നേരെ ഇവിടേക്ക് ജമ്പ് ചെയ്യും പറന്ന്, എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇവിടേക്ക് ഇവിടെ വരും. ഇവിടെ നിന്ന് ഞാൻ കൂട്ടിലോട്ടൊക്കെ പോകണം. ഇതാണ് ഇവരുടെ വഴികൾ കറക്റ്റായിട്ട് വന്നത്. അപ്പം ഞാൻ ഇന്നലെ മുതൽ ഈറ്റിങ്ങൾ കുറച്ച് വെള്ളമൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുവരെ വന്ന് കുടിച്ചോട്ടെ. അപ്പോൾ ആൺപ്രാവ് ഇടക്കിട്ട് വരും. ആൺപ്രാവിൻ്റെ ഒരു സീനൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കൂട് പോയി കൂടൊന്ന് കാണാം കറക്റ്റ്. ഇപ്പോൾ നമുക്ക് കൂട്ടിലോട്ടാണ് പോണത്. ഇപ്പോൾ കൂട് നിൽക്കുന്നത് നമ്മുടെ എ സി ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. അത് ഇവിടെ കുറച്ച് ചൂട് കിട്ടുമല്ലോ, അതുകൊണ്ടായിരിക്കും കറക്റ്റ് സ്പേസ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോ, ഇതാണ് നമ്മുടെ പ്രാവിൻ്റെ കുട്ടി, അല്ല പെൺപ്രാവ്. ഡിസ്റ്റർബ് ഒന്നും ചെയ്യേണ്ട അധികം. സോറി, ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. അപ്പം ഇതിൻ്റെ അടുത്ത് നിന്ന് നല്ല ചൂട് വരും രാത്രി, അതുകൊണ്ടാണ് അത് ആ സ്പേസ് യൂസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കൂട് ഉണ്ടാക്കിയേക്കുന്നത് ഇവരല്ല, ഇതിൻ്റെ പാതി കൂട് ഒരു അടക്കാക്കിളി വന്നിട്ട് ഉണ്ടാക്കി കൊണ്ടുപോയി. അടക്കാക്കിളി അതേപോലത്തെ ഒരു കിളി കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളതായി, പക്ഷേ ഇവരൊരു വലിയ കൂടായിട്ടിത്. അപ്പം ഇതിൻ്റെ പേര് നല്ല ചൂടുള്ളതുകൊണ്ടാണ്. ഈ ഒരു സ്ഥലത്ത് രാത്രി ഒരു 2 മണി 1 മണിയൊക്കെ ആകുമ്പോൾ ആൺപ്രാവ് വന്ന് ഇങ്ങനെ ഇരിക്കൂട. എന്ത് റൊമാൻറ്റിക്കാണല്ലേ. കാരണം കെട്ടിയോള് അവിടെ മുട്ടയിട്ട് ഇരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കൂട്ടിയിരിക്കുക. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ വൈഫ് ഗർഭിണിയായിരുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരൊക്കെ കണ്ടാൽ പഠിക്കണം. അപ്പം ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് രാവിലെ പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാ റെഡിയാക്കിയിട്ട് ഭക്ഷണമൊക്കെ തേടി പിടിച്ച് വിട്ട് വന്ന് നിൽക്കും. അപ്പം എൻ്റെ ഫുഡ് എല്ലാം ഓക്കെ. പിന്നെ എനിക്ക് ഇതിനോട് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഡോറ് അടയ്ക്കാതെ ഞാൻ പോകുന്നു. പക്ഷേ ഇതിൻ്റെ കാഷ്ടം ഇവിടെ ഒന്നും വന്നില്ല, അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ കാഷ്ടങ്ങളൊക്കെ. അതാണ് എനിക്ക് ഇതിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാര്യം വന്നിരുന്നത്. അപ്പം നമ്മുടെ പ്രാവിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിന് വിരിഞ്ഞ് അതിനുള്ള വിശേഷങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ സപ്പോർട്ട് പോലെ ഇരിക്കും, വീഡിയോൻ്റെ റീച്ച് പോലെ ഇരിക്കും. അതിന് വിരിഞ്ഞ് വിശേഷങ്ങൾ പറയാൻ എൻ്റെ ഇൻട്രസ്റ്റിങ്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്നുകൂടി ഞാൻ പറയാം, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എനിക്കൊരു ലൈക്കും എനിക്കൊരു കമൻറ്റും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം പ്ലീസ്. അത് നിർബന്ധമായിട്ട് ചെയ്യണം. എൻ്റെ അപേക്ഷയാണ്. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തുള്ള വീഡിയോകൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ, ഗുഡ് ബൈ.